ശ്രീ എൻ ശ്രീകുമാർ മാധ്യമപ്രവർത്തനം, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, ഹസനും മുരളീധരനും ഒരു കാര്യത്തിൽ യോജിപ്പാണ്. കാരണം മുതിർന്ന നേതാക്കളുമായി ഈ നേതൃത്വം ആശയവിനിമയം നടത്തുന്നില്ല, രാഷ്ട്രീയകാര്യ സമിതി യോഗം കാര്യമായി ചേരുന്നില്ല, കൂട്ടായ തീരുമാനങ്ങളില്ല, ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അത് ഒഴിവാക്കണം. ഹസനും അത് കടുത്ത വിമർശനത്തിൻ്റെ ഭാഷയിലല്ലാതെ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. അത്തരം കൂടിയാലോചനകൾ വേണം. ഒരു മാസത്തിലൊരിക്കലെങ്കിലും രാഷ്ട്രീയകാര്യ സമിതി ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് നടപ്പിലാകുന്നില്ല. ആ വിമർശനം പ്രധാനപ്പെട്ട എല്ലാ നേതാക്കൾക്കുമുണ്ട്. നേതൃത്വത്തിനെതിരെ കോൺഗ്രസില് ഏത് കാലത്തും കേൾക്കുന്ന വിമർശനമാണ് ഈ കൂടിയാലോചന നടക്കുന്നില്ല എന്നുള്ളത്. ഓരോ മാസം യോഗം ചേരുന്ന സ്വഭാവമൊന്നും കോൺഗ്രസിന് പണ്ടുമില്ല. അത് കോൺഗ്രസിന് മാത്രമല്ല, മറ്റ് പല കമ്മ്യൂണിസ്റ്റ് കക്ഷികൾക്ക് പോലും ഇല്ല. അതിനുള്ള അതിന് ഓരോരോ സാഹചര്യമാണ്, അല്ലാണ്ട് മനഃപൂർവ്വമൊന്നുമല്ല. അപ്പൊ അതിൽ അത് എല്ലാ കാലത്തും ഈ നേതൃത്വത്തിൽ ഇരിക്കാത്തവർ പറയുന്നൊരു പരിഭവമാണ്. അത് പോസിറ്റീവായിട്ട് എടുക്കാം, വേണമെങ്കിൽ നെഗറ്റീവായിട്ടും കാണാം. അത് അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. പിന്നെ ഈ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി മുസ്ലിം ആണെന്നുള്ളതൊക്കെ, അത് കോൺഗ്രസ്സെക്കാരും അങ്ങനെ ഒരു സാമുദായിക സന്തുലിതാവസ്ഥ നോക്കിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. അത് ഇന്നേ വരെ അങ്ങനെയാണ്. അത് ചെല്ല് ജയിക്കും ചെല്ല് തോൽക്കും, അത്രേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് ഒരു പുതുമ ഞാനിപ്പോ കാണുന്നില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയകാര്യ സമിതി ചേരാൻ, രാഷ്ട്രീയ കാര്യ സമിതി രൂപീകരിച്ചത് കേരളത്തിൽ മാത്രമാണ്. അത് കോൺഗ്രസിന്റെ ഭരണഘടനാപരമായ ഒരു മയമല്ല. അങ്ങനെ സംഭവം ഭരണഘടനയിൽ ഇല്ല. അപ്പൊ രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ച് അന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിന്റെ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേദിയായിരുന്നു. ആ വേദി അന്ന് ഫലപ്രദമായിട്ട് തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് കാലം മാറിയപ്പോൾ അത് KPCC എക്സിക്യൂട്ടീവും ഒക്കെ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിലേക്ക് മാറി. ഇപ്പൊ കഴിഞ്ഞ ദിവസമല്ലേ KPCC എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്, അതിന്റെ വാർത്തകളൊക്കെ പുറത്തു വന്നതല്ലേ. അപ്പൊ അന്ന് ചർച്ച ചെയ്യുമ്പോഴും അന്ന് ഉന്നയിക്കാം എം എൽ എ ബിയും സുധീരൻ ആഞ്ഞടിച്ചു എന്നൊക്കെ നിങ്ങള് നമ്മുടെ മാധ്യമ പ്രവർത്തകർ കൊടുത്തന്നല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാഴ്ചയില്ലായിട്ടുള്ളൂ. അപ്പൊ ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ അവരുടെ മനസ്സിൽ തോന്നുമ്പോൾ അത് ചർച്ച ചെയ്യാൻ അപ്പൊ യോഗം ചേരണം എന്ന് ചിന്തിക്കുന്ന തെറ്റാണ്. പക്ഷെ മാസത്തിലല്ല, രണ്ടു മാസത്തിലൊരിക്കലെങ്കിലും യോഗം ചേരുക എന്നത് ഏത് രാഷ്ട്രീയ കക്ഷിക്കും നല്ല കാര്യമാണ്. AK ആന്റണി KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ AK ആന്റണിയുടെയും K കരുണാകരനും ഒക്കെ നേതൃതലത്തിലിരുന്ന ഒരു സംഘടനയെ ആ തലത്തിലെത്തിക്കാൻ ഇപ്പോഴത്തെ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്ന് ഹസൻ പറയുകയാണ്. ആ ഒരു പരിചയക്കുറവ് പ്രശ്നമാണ്, അത് തന്നെയാണ് മുരളിയും പറഞ്ഞത്. അല്ല, അതിൽ യാതൊരു അർത്ഥമില്ല. EMSന്റെ കാലത്തേക്ക് CPMനെ ഇപ്പൊ എത്തിക്കുന്ന പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അതൊരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയല്ലേ? AK ആന്റണി, വയലാറി, ഉമ്മൻചാണ്ടി, സിന്ദാബാദ്, VM സുധീരൻ, കടന്നപ്പള്ളി, അങ്ങനെ മുല്ലപ്പള്ളി, സിന്ദാ എന്നൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ആരെങ്കിലും അങ്ങനെ കോൺഗ്രസ് നേതാക്കളെ കൂട്ടി വായിച്ചിട്ട് മുദ്രാവാക്യം വിളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കാലത്തിന്റെ പ്രത്യേകതയാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ രാഷ്ട്രീയം വരും. അപ്പൊ അത് ആ വളർച്ചയുടെ ഘട്ടമാണ്. അതൊരു പാർട്ടിയുടെ അത് കഴിഞ്ഞ് പാർട്ടി വളർന്നു. പുതിയ തലമുറ വരുമ്പോ പഴയ തലമുറയെ പോലെ ആവുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം KKരുണാകരൻ എന്നോട് ഇന്നത്തെ നേതൃത്വത്തെ താരതമ്യം ചെയ്യാൻ പറ്റില്ല, AK എന്നോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വേറെയൊക്കെ കാര്യങ്ങളാണ്. കാരണം അതൊക്കെ ആ സമയത്തുള്ള സംഘടനാ ശേഷിയും പാർട്ടി ബലവും ഒക്കെ ഇപ്പോൾ കോൺഗ്രസിലുണ്ടോ എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട കാര്യം. CPM പോലെ മറുവശത്ത് വലിയൊരു സംഘടനാ സംവിധാനത്തോടാണ് കോൺഗ്രസ് ഫൈറ്റ് ചെയ്യേണ്ടത്. അവിടെ നേതാക്കൾ ആ തലത്തിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതും ചൂണ്ടിക്കാട്ടുകയാണ് ഹസനെ പോലെയുള്ളവർ. അതായത് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ CPM നേതൃത്വത്തിന്റെ സംഘടനാ സംവിധാനം ശക്തമാണെന്ന് പറയുമ്പോൾ തന്നെയല്ലേ നിങ്ങളിന്ന് G സുധാകരന്റെ പ്രസ്താവന കാണിക്കുന്നത്? ഏത് രാഷ്ട്രീയ കക്ഷിയിലാണ് പിന്നത ഇല്ലാത്തത്? CPM കുറേ നാളായി അകറ്റി നിർത്തപ്പെട്ട നേതാവാണ് ശ്രീ എൻ ശ്രീകുമാർ. പറയട്ടെ, അതായത് പാർട്ടിയിലെ വ്യക്തിപൂജ പാടില്ല എന്ന് തീരുമാനിച്ച ഒരു പാർട്ടിയാണ് CPM. അത് സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദൻ മാഷ് അതിന് മാറി നിന്നിരുന്നു. പക്ഷെ ഇന്നലെ നോക്കും, അദ്ദേഹവും ആ കുഴിയിൽ നിന്നു. അദ്ദേഹം പറയാണ് കത്തുന്ന സൂര്യൻ ഞാൻ അടുത്ത് ചെല്ലാൻ പറ്റില്ല. എന്റെ അർത്ഥം എന്താണ്? കത്തുന്ന സൂര്യൻ എന്ന് വെച്ചാൽ ലോകം മുഴുവൻ വ്യാപിച്ച ഒരു ജഗദ്ഗുരു എന്ന് മറ്റേ BJP പറയുന്ന പോലെ ഒരു ജഗദ്ഗുരുവിന്റെ സ്വഭാവമല്ലേ കത്തുന്ന സൂര്യൻ എന്ന് പറയുമ്പോ വരുന്നത്. അപ്പൊ ഇതൊക്കെ CPM ഇപ്പൊ സംഭവിച്ചല്ലേ, പണ്ട് സംഭവിച്ചിരുന്നു. EMSനെയോ അല്ലെങ്കിൽ നയനാരെയോ ചടയംഗോവിനെയോ മറ്റേ BS സച്ചിദാനന്ദനെ വരെ കത്തുന്ന സൂര്യൻ എന്നും ആരും പറഞ്ഞ് ഞാൻ കിട്ടിയിട്ടില്ല. വിപ്ലവ സൂര്യൻ എന്നൊക്കെ പറയാറുണ്ട്. അടുത്ത് എന്നാ കരിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാച്ചാൽ അതിനകത്ത് ആ പാർട്ടിയിൽ എന്തും സംഭവിക്കുന്നുള്ള എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആലോചിച്ചറിഞ്ഞുകൂടെ?